നമസ്തേ ഭഗവാൻ. അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയില് ഹരിദ്രാഗണനായക മന്ത്രം പഠിച്ചു കഴിഞ്ഞു. ആ ഒരു മന്ത്രത്തിന്റെ പിന്തുടർച്ചയാണ് ഈ ഒരു വീഡിയോ. ഹരിദ്രാഗണനായക മന്ത്രം നമ്മുടെ ജീവിതത്തില് വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന, നിത്യജീവിതത്തില് വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന മനോഹരമായ, ശക്തിയേറിയ ഒരു മന്ത്രമാണ്. ആ ഒരു മന്ത്രത്തെ എങ്ങനെയാണ് ജപിക്കേണ്ടത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ മന്ത്രം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്ത വ്യക്തികളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം വേണം ഈ ഒരു വീഡിയോ കാണാൻ, എങ്കിലേ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടുകയുള്ളൂ, നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ചേർക്കാം, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് തുടർന്ന് ഹരിദ്രാഗണനായക മന്ത്രത്തിൻ്റെ എത്രയാണ് ഈ മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തേണ്ടത്, ഈ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രയോഗങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക, പ്രയോഗം എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക, ഇതെല്ലാം വിശദമായി നമുക്ക് മനസ്സിലാക്കാം. ഹരിദ്രാഗണനായക മന്ത്രം സിദ്ധി വരുത്തേണ്ടത് എങ്ങനെയാണ്? മദന ഋഷിയാണ് ഈ ഒരു മന്ത്രത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പം അദ്ദേഹം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, 400,000 ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്, ഒറ്റ ദിവസം കൊണ്ടല്ല കേട്ടോ. നിങ്ങൾക്ക് എത്രയാണ് ഒരു ദിവസം ജപിക്കാൻ സാധിക്കുക, അപ്പോൾ അത് ആ ഒരു എണ്ണം പിടിവിടാതെ, അതായത് കൂട്ടുന്നതിന് കുഴപ്പമില്ല, കുറയ്ക്കരുത്. ഇപ്പോൾ ഒരു ദിവസം 108 ജപിച്ചതെങ്കിൽ പിറ്റേ ദിവസം 109 എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കുഴപ്പങ്ങളൊന്നും ഇല്ല. പക്ഷേ അതിന് ശേഷം അത് കുറയരുത് എന്ന് ആണ് പറയുന്നത്. അപ്പോൾ കുറയാതെ നമുക്ക് മുന്നോട്ട് ജപിച്ച് പോകാം. ഒരു ദിവസം 108, എല്ലാ ദിവസവും 108 ജപിക്കാൻ സാധിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും 108 മന്ത്രം ജപിക്കുക. അങ്ങനെ എന്നാണോ 400,000 ജപിച്ച് പൂർത്തിയാവുന്നത്, അങ്ങനെ 400,000 മന്ത്രം ജപിച്ചതിന് ശേഷം മഞ്ഞളും, ശുദ്ധമായ മഞ്ഞളും, അതുപോലെ അതായത് മഞ്ഞൾപ്പൊടി, കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി തന്നെയാവണം, മഞ്ഞൾപ്പൊടിയാവരുത്, മഞ്ഞൾപ്പൊടിയും അരിയും കൂടെ കൂട്ടിക്കലർത്തിയിട്ട് 40,000 ഉരു ഈ ഒരു മന്ത്രം ജപിച്ചിട്ട് ഹോമിക്കണം. ആ ഹോമിച്ചാൽ മാത്രം പോരാ, പിന്നീട് ബ്രാഹ്മണരെ കാൽ കഴുകിച്ച് ഊട്ടണം എന്ന് ഹരിദ്രാഗണദായക മന്ത്രത്തെ പരിചയപ്പെടുത്തി തന്ന മദനേഷി പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഞാൻ പറഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കരുത്, മദനേഷി നമുക്ക് പറഞ്ഞു തരുന്നു. ബ്രാഹ്മണനെ കാൽ കഴുകിച്ചൂട്ടണമെന്ന്, ഇവിടെ നിങ്ങൾ അല്ലെങ്കിൽ ഒരു കുലമത്തെ മാത്രം എടുക്കരുത്, ബ്രാഹ്മണ കർമ്മം കൊണ്ട് ബ്രാഹ്മണ ശ്രേഷ്ഠനായ വ്യക്തി, ഒരു കുലത്തിൽ ബ്രാഹ്മണ കുലത്തിൽ പിറന്നു എന്നതുകൊണ്ട് ബ്രാഹ്മണനാവണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ബ്രാഹ്മണ കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ കാല് കഴുകിച്ചൂട്ടണം എന്ന് ആര് പറയുന്നു? മദനേഷി നമുക്ക് പറഞ്ഞു തരുന്നു. ഞാനല്ല പറയുന്നത്, ഈ ഒരു മന്ത്രത്തിൻ്റെ വിധിയിൽ പറയുന്നതാണ്. അങ്ങനെ ഇത്രയും കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു മന്ത്രം സിദ്ധിയായി മാറും. സിദ്ധിയായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് പ്രയോഗത്തിലേക്ക് വരാം, പ്രയോഗങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. നിരവധി പ്രയോഗങ്ങളുണ്ട്. ഏകദാനം ചില പ്രയോഗങ്ങളെ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും അല്ലേ. എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടും ജീവിതത്തിൽ ഒരു തടസ്സവും മാറുന്നില്ല എന്ന് വിഷമിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്ന പ്രയോഗം നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യും. തടസ്സങ്ങളോട് തടസ്സം എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ ഈ പറയുന്ന പ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ മാറും, ഉറപ്പ് പറയുന്നു മദനേഷി. അപ്പോൾ ആ പ്രയോഗത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? അടുത്ത ചോദ്യം അല്ലേ. വെളുത്ത ചതുർത്ഥി ദിവസം,
ശ്രദ്ധിക്കുക, വെളുത്ത ചതുർത്ഥി ദിവസം കന്നിക അരച്ച മഞ്ഞൾ കൊണ്ട് തേച്ച് കുളിച്ച് ഗണപതിയെ, അതായത് ഹരിദ്ര ഗണപതിയെ നന്നായി പൂജിക്കുക. ആദ്യത്തെ പടി അതാണ്. എന്താണ് പൂജിക്കേണ്ടത്? വെളുത്ത ചതുർത്ഥി ദിവസം. ആര് അരച്ച മഞ്ഞൾ തേച്ചിട്ടാണ്? കന്നിക അരച്ച മഞ്ഞൾ തേച്ചിട്ടാണ് നമ്മൾ കുളിച്ചിട്ട്, തേച്ച് ശരീരം മുഴുവനും തേച്ചിട്ട് കുളിക്കുക. എന്നിട്ട് ഹരിദ്രാഗണ നായക മന്ത്രത്തെ, അല്ലെങ്കിൽ ഈ ഒരു ഗണപതി ഭഗവാനെ, ഈ ഒരു ഗണപതി ഭാവത്തിലുള്ള ദേവതയെ പൂജിക്കുക. അതുകൊണ്ട് തീർന്നില്ല കേട്ടോ, പിന്നെയോ. ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് എത്ര തവണ? 1008 തവണ. 1008 തവണ ഈ ഒരു മന്ത്രം ജപിച്ച് തർപ്പിച്ചിട്ട്, തർപ്പിക്കുക എന്ന് പറയുമ്പോൾ തളിക്കുക എന്നർത്ഥം എടുക്കുക. പിന്നെ പറയുന്നു, ഈ ഒരു ഗണപതിയുടെ മുന്നിലിരുന്ന് ജപിക്കുകയും, എത്ര തവണ? 1008 തവണ ജപിക്കുകയും 108 തവണ ഹോമിക്കുകയും അതെല്ലാം കഴിഞ്ഞാൽ ബ്രാഹ്മണർക്കും കന്യകമാർക്കും വിഭവസമൃദ്ധമായിട്ടുള്ള ആഹാരം കൊടുത്ത് തൃപ്തിപ്പെടുത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് മാറ്റിവെച്ചിരിക്കുന്ന കാര്യങ്ങൾ വരെ സാധിക്കും എന്ന് പറയുന്നു. ഏത് പ്രതിസന്ധിയെയും ഏത് തടസ്സങ്ങളെയും മാറ്റി ഭഗവാൻ നിങ്ങൾക്ക് വഴി തുറന്നു തരും എന്ന് ഈ ഒരു മന്ത്രത്തിൽ മതനേഷി നമുക്ക് പറഞ്ഞു തരുന്നു. മനസ്സിലാവുന്നുണ്ട് പറയുന്നത്? നന്നായി മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. അതെ, ഒറ്റയ്ക്ക് വിശേഷപ്പെട്ട ഒരു മന്ത്രം തന്നെയാണിത്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു പ്രയോഗത്തെ പരിചയപ്പെടാം. മംഗളിലെ സൗഭാഗ്യം ആഗ്രഹിക്കുന്ന വ്യക്തികൾ പല തടസ്സങ്ങൾ കൊണ്ട് നമുക്ക് വേണ്ട പോലെ വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പുരുഷനെ നമുക്ക് മംഗല്യം ചെയ്യാൻ വേണ്ടി കിട്ടുന്നില്ല, സാധിക്കുന്നില്ല. പുരുഷനെ ആയിക്കൊള്ളട്ടെ, സ്ത്രീയെ ആയിക്കൊള്ളട്ടെ, പുരുഷനെ ആയിരുന്നാലും സ്ത്രീ ആയിരുന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഈ ഇനി പറയാൻ പോകുന്ന ഒരു പ്രയോഗം വളരെയേറെ ഗുണകരമാണ്. അതായത് ഈ മന്ത്രം കൊണ്ട് മലരാണ് ഹോമിക്കേണ്ടത്. ഇഷ്ടപ്പെട്ട പുരുഷനെയാണ് കിട്ടേണ്ടെങ്കിൽ സ്ത്രീയാണ് ഹോമിക്കേണ്ടത്. സ്ത്രീയെയാണ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ, മംഗല്യ സൗഭാഗ്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ പുരുഷനാണ് ഹോമിക്കേണ്ടത്, മലരാണ് ഹോമിക്കേണ്ടത്. മലര് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെയും സ്ത്രീയെയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതൊരു വളരെയേറെ ശക്തിയേറിയ ഒരു പ്രയോഗവിധിയാണിത്. അതുപോലെ തന്നെ സന്താന സൗഭാഗ്യം ആഗ്രഹിക്കുന്ന ദമ്പതിമാർക്കും ഈ ഒരു മന്ത്രത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താം. അതീവ ബുദ്ധിശാലിയായിട്ടുള്ള സൽഗുണ സമ്പന്നനായിട്ടുള്ള പുത്രന്മാർ നമുക്ക് ലഭിക്കും. അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മദനേഷ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പ്രയോഗവിധിയുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോ. അതായത് പ്രസവിക്കാത്ത സ്ത്രീയാണെങ്കിൽ പോലും, അവിടെ വ്യക്തമായി ഋഷി ശ്രേഷ്ഠൻ അടിവരയിട്ട് പറയുന്നു, പ്രസവിക്കാത്ത സ്ത്രീയാണെങ്കിൽ പോലും ഇർദുസ്നാനം കഴിഞ്ഞ് ഗണപതിയെ പൂജിച്ച് ഇന്ദുപ്പ്, മഞ്ഞള്, അതുപോലെ തന്നെ ഒരു തവി ഗോമൂത്രം, അതായത് ഫ്രഷ് ആയിട്ടുള്ള ഗോമൂത്രം എടുത്ത് അത് ചേർത്ത് അരച്ച് ആ മരുന്നിൽ മോതിരവിരൽ തൊട്ടുകൊണ്ട് 1008 തവണ ഈ ഒരു മന്ത്രം ജപിച്ച് ബ്രഹ്മചാരിയെയും അതുപോലെ തന്നെ ബ്രഹ്മചാരികളെയും കന്യകമാരെയും മോദകത്തോടുകൂടി ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്തി ആ മരുന്ന്, അതായത് നമ്മൾ ഉണ്ടാക്കി ജപിച്ചെടുത്ത് വച്ചിരിക്കുന്ന മരുന്ന് സേവിച്ചാൽ അല്ലെങ്കിൽ കഴിച്ചാൽ എന്ത് സംഭവിക്കുക? മദനഹർഷി നമുക്ക് പറഞ്ഞു തരുന്നു,
സൽപുത്രന്മാരുണ്ടാകും. എത്ര മനോഹരമായ പ്രയോഗം അല്ലേ. എത്രയോ ആൾക്കാര് സന്താന സൗഭാഗ്യമില്ലാതെ വിഷമിക്കുന്നു. മനോഹരമായ പ്രയോഗങ്ങളെല്ലാം നമുക്ക് എഫ് ഇ ശ്രേഷ്ഠ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ഉണ്ട്. നമ്മളത് കണ്ണടച്ച് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ശത്രുക്കളെ സ്തംഭിപ്പിക്കാനുള്ള പ്രയോഗങ്ങളുണ്ട്. വെള്ളം ജപിച്ച് കൊടുക്കാനുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ നിരവധി നിരവധി പ്രയോഗങ്ങൾ ഈ ഒരു മന്ത്രത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ വേണ്ട രീതിയിൽ ഗുരുനാഥന്മാരുടെ അടുത്ത് നിന്ന് ശ്രദ്ധാപൂർവം പഠിച്ചെടുക്കുക. മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളെല്ലാം വേണ്ട രീതിയിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും ഹരിദ്ര ഗണനായകൻ്റെ മനോഹരമായ ഈ ഒരു മന്ത്രം ഹൃദ്യമായി മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ പരിചയപ്പെടുത്തുന്നത്. കേവലം അറിവുകൾക്ക് വേണ്ടി മാത്രം നിങ്ങളിതെല്ലാം കരുതുക. എന്ത് പരീക്ഷിച്ചാലും അത് സ്വയം ഉത്തരവാദിത്വത്തിൽ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എല്ലാ ഗുരു പരമ്പരയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്തേ.